തുടങ്ങാലോ. പതിനഞ്ചാമത് കേരള നിയമസഭയുടെ എട്ടാമത് സമ്മേളനം ജനുവരി 23 ഗവർണറുടെ നയപ്രഖ്യാപനത്തോട് ആരംഭിക്കുകയാണ്. ഈ സമ്മേളനം മുഖ്യമായും ബജറ്റ് പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് ചേരുന്നത്. ജനുവരി 23 മുതൽ മാർച്ച് 30 വരെ ആകെ 33 ദിവസമാണ് ഈ സെഷൻ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൻ്റെ മുകളിൽ നന്ദിപ്രമേയ ചർച്ച ജനുവരി 25, ഫെബ്രുവരി 1, 2 തീയതികളിലും നടത്തും. ഫെബ്രുവരി 3 23-24 ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 6 മുതൽ 8 വരെ ബജറ്റിൻ്റെ മുകളിൽ പൊതുചർച്ചയാണ്. ഫെബ്രുവരി 13 മുതൽ രണ്ടാഴ്ച വിവിധ സബ്ജക്റ്റ് കമ്മിറ്റികൾ ധനാഭ്യർത്ഥനകൾ സ്ക്രൂട്ടിനൈസ് ചെയ്യും. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 22 വരെ 13 ദിവസം ധനാഭ്യർത്ഥനകൾ പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഗവൺമെൻറ് കാര്യത്തിനും അനൗദ്യോഗിക അംഗങ്ങളുടെ കാര്യത്തിനുമായി 5 ദിവസമാണ് സഭ നീക്കിവെച്ചിട്ടുള്ളത്. അന്തിമ ധനാഭ്യർത്ഥന 2020-21 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സംബന്ധിച്ച 2 ധനവിനിയോഗ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസ്സാക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് കാര്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ദിവസങ്ങളിൽ മറ്റ് കാര്യങ്ങൾ കാര്യോപദേശക സമിതി ചേർന്നാണ് തീരുമാനിക്കുന്നത്. ഇപ്പം മാർച്ച് 30 വരെ സഭാസമ്മേളനം ചേരാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനാണ് മുഖ്യമായും ഇന്നത്തെ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. അതിനൊപ്പം നമ്മുടെ ലൈബ്രറിയുടെ സെൻറ്ററി സെലിബ്രേഷൻ്റെ ഭാഗമായി നടത്തിയ KLIBF കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ വൻ വിജയമാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. 7 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ചേർന്നത്. 124 സ്റ്റാളുകൾ, അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങൾ അധികരിച്ച് 13 പാനൽ ഡിസ്കഷൻ, 8 വിഷൻ ടോക്കുകൾ, 95 പുസ്തക പ്രകാശനം, 14 പുസ്തക ചർച്ച, 6 മീറ്റ് ദ ഓർഡർ സെഷനുകൾ, ബുക്ക് സൈനിങ്, ഇങ്ങനെ കവിയരങ്ങ് ഉൾപ്പെടെ വിവിധ പരിപാടികളോടുകൂടി ബുക്ക് ഫെയർ വൻ വിജയമാക്കാൻ സാധിച്ചു. 5 പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായി സഹകരിച്ചുകൊണ്ട് കൾച്ചറൽ ഇവൻ്റ് സംഘടിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട്. ജനപങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായിരുന്നു. ഏതാണ്ട് ഈ ദിവസങ്ങളിൽ 1 ലക്ഷത്തിനടുത്ത് സ്കൂൾ കുട്ടികൾ അസംബ്ലി കോംപ്ലക്സും ബുക്ക് ഫെയറും കണ്ടു എന്നുള്ളതാണ്. ഒപ്പം നേപ്പിയർ മ്യൂസിയം, നിയമസഭാ മ്യൂസിയം, ഇതൊക്കെ കാണാൻ കുട്ടികൾ വന്നു. അതോടൊപ്പം ഗതാഗത വകുപ്പിൻ്റെ സഹകരണത്തോടെ, KSRTCയുടെ സഹകരണത്തോടെ ഡബിൾ ഡെക്കർ വണ്ടിയിൽ അവർക്ക് സൗജന്യ സിറ്റി റൈഡും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൻകിട പ്രസാധകർ മാത്രമല്ല, ചെറുകിട പ്രസാധകരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതാണ്ട് എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ ബുക്ക് ഫെയർ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. UNICEF-ഉമായി സഹകരിച്ചുകൊണ്ട് കാലാവസ്ഥയും ദുരന്ത നിവാരണവും എന്ന സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സെയിൽ ഉൾപ്പെടെ നടന്നു എന്നാണ് ഞങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത്. പൂർണ്ണമായും ലഭിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല സെയിൽ നടന്നു എന്നുള്ളതാണ്. ഈ MLA-മാരുടെ SDF-ൽ നിന്നും 3 ലക്ഷം രൂപ, ഇങ്ങനെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇതുവരെ എന്നുള്ള ചരിത്രത്തിൽ ബുക്ക് ഫെയറിനകത്ത് ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന ബുക്ക് ഫെയർ എക്സിബിഷൻ KLIBF ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. ഒപ്പം വളരെ മാസീവ് പാർട്ടിസിപ്പേഷനാണ് ഇതിനകത്ത് പൂർണ്ണമായി ഉണ്ടായിട്ടുള്ളത്. നിയമസഭയുടെ KLIBF-നോട് പൂർണ്ണമായും സഹകരിച്ച വിഷ്വൽ പ്രിൻ്റ് മീഡിയ പ്രവർത്തകന്മാരോട് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ള നന്ദി കൂടി ഘട്ടത്തിൽ അറിയിക്കുകയാണ്. ഉണ്ട്, ഒരു ദിവസം പഠിക്കണ്ടേ നയപ്രഖ്യാപനം? ഇതൊക്കെ ഫ്ലോറിൽ വരട്ടെ എന്ന് എല്ലാം ഡിബേറ്റ് ചെയ്യേണ്ട രീതിയല്ലേ ഇത്? പൂർണ്ണമായിട്ട് സഹകരിക്കേണ്ടതല്ലേ? അതിപ്പോൾ നമ്മൾ 24 സെക്കൻഡ് എഡിഷൻ പ്രഖ്യാപിച്ചല്ലോ. സെക്കൻഡ് എഡിഷൻ അതിൻ്റെ ലോഗോ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് പ്രകാശനം ചെയ്തത്. 24 ജാനുവരി 8 to 14 ആണ് ഇതേ പ്രമൈസസിൽ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സെഷനിൽ വെച്ച് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സീസണിലാണ് സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭൻ ഉൾപ്പെടെ അവാർഡ് ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകണം തന്നെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ മാൻഡേറ്ററി ചെയറിൻ്റെ സെഷനാണല്ലോ ഇത്. ഇപ്പം ബഡ്ജറ്റ് പാസ്സാക്കണം, അപ്പം അതിനുവേണ്ടി വളരെ പ്രൊലോങ്ഡ് സെഷനാണ് ഇപ്പോൾ ചേരുന്നത്. ലോ മേക്കിംഗ് ലെജിസ്ലേഷന് വേണ്ടി ചേർന്ന സെഷനകത്ത് ചില ബില്ലുകൾ ഒപ്പുവെച്ചിട്ടില്ല, അതൊക്കെ ഒപ്പുവെക്കേണ്ടതാണ്. അല്ല, അത് ഒപ്പം നമ്മളൊരു നല്ല ഓപ്റ്റിമിസ്റ്റിക് അപ്രോച്ചിൽ പോകുന്നില്ല, നല്ലത് ഒപ്പുവെക്കും തന്നെ വിചാരിക്കാം. അല്ല, അത് പൂർണ്ണതയിൽ എത്തേണ്ടതാണ്, അതിൽ സംശയമില്ല. അത് ഒപ്പുവെക്കേണ്ടതാണ്. ഒപ്പുവെക്കാനാണല്ലോ, നിയമം നിർമ്മിക്കാൻ വേണ്ടിയാണല്ലോ പാസ്സാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒപ്പുവെക്കേണ്ടതാണ്. പക്ഷേ ഈ സെഷൻ ചേരുന്നത് ബഡ്ജറ്റ് പാസ്സാക്കാൻ വേണ്ടിയാണ്, ഒപ്പം നയപ്രഖ്യാപനത്തിനുമാണ്. ഗവർണർ ഇപ്പം നാളെ നയപ്രഖ്യാപനത്തിന് വരുന്നുണ്ട്. ബില്ലുകളെ സംബന്ധിച്ചും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചർച്ച നടക്കുന്നുണ്ടാവുമല്ലോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടാ? ഓക്കെ, അല്ല അതിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ആസ് ആൻ ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് എൻ്റെ റെസ്പോൺസ് പറഞ്ഞതാണ്. കാരണം വെജിറ്റേറിയൻ ആണ് പ്രാക്ടിക്കൽ. ഇപ്പോൾ ബിരിയാണി വെച്ചിട്ട് ആയിരിക്കും ഡാൻസ് ചെയ്തിരിക്കുകയോ. ഞാനൊരു പ്യൂർ നോൺ വെജിറ്റേറിയൻ ആണ്, പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് ചിന്തിക്കണ്ടേ? അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ പ്യൂർ നോൺ വെജിറ്റേറിയൻ ആണ്, പക്ഷേ ഒരു മാസീവ് ഗ്യാതറിങ്ങുള്ളടുത്ത് വെജിറ്റേറിയൻ ആണ് ഗുണം. പിന്നെ അതുമാത്രമല്ല, ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാനല്ല, പൂർണ്ണമായും അവരുടെ ഫോക്കസ് ഡാൻസിലായിരിക്കും, പരിപാടിയിലായിരിക്കും. ഏതെങ്കിലും സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം അത് കുറച്ചുകൂടി അഭികാമ്യം വെജിറ്റേറിയൻ ആണ്. ഇതിൻ്റെ അതങ്ങനെ ഒരു ചേരിതിരിവിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രി, രാജ്യമല്ലേ ഇത്. അതിനകത്ത് ഒരാൾ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം ഇപ്പം പറയാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഇത് ഏറ്റുപിടിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇതിനകത്ത് അഭിപ്രായം പറയുന്നു തോന്നുന്നില്ല. അതൊരു അന്ന് ഏറ്റവും നല്ല നിലയിലാണ് ഇത്തവണ സ്കൂൾ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കപ്പെട്ടത്. ഞാനതിൻ്റെ ഇനോഗ്രൽ സെഷനിൽ പങ്കെടുത്തതാണ്. കോഴിക്കോട് നഗരം, കോഴിക്കോട് അവിടുത്തെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. വലിയ രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഓരോ വേദിയിലും ഞാൻ കണ്ടത്. അപ്പോൾ നല്ലൊരു ഫോട്ടോ ഫിനിഷിംഗ് ആയിരുന്നു മത്സരം അവസാനം ഉണ്ടായത്. അപ്പോൾ നല്ല റെസ്പോൺസാണ്, നല്ല മത്സരമാണ്. അതുമാത്രമല്ല, ടൈം ലാഗ് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. time Sadharana Youth Festival Sangatipichatable Alcaramoloca. Palapum Gana time lag Vidum, Uru program Gavin, Pinakora Saman do Shitavana, Valara Kritima, Same Puntitamite and Purti and Gavin, the other Sankatana became dead to military one another. Ladaka settled the Namapeni window other reopened the chapter closed down. In the window reopened the Western and Dagan Dairila. Adipa Kerala Pudusuddhi or Ella Viva and Dakarele. Even England and Gondana Varta, Marano, I Pantha, but the Language Hotel never debated. Was an breaking in the Garale. Padoni breakium, but you don't break him. I'm going to break him within Alajanaka. Production Malan is a Hiri calendar. Every town is a Hiri, and either mandatory chair at a session analog. So, I'm going to production Sahiri got the bomb at Lillo. Andy Bamban and Andy Lever in the Ningala. The Punyana over in the shaded little. Ningalano, Ningalana and a brandy, the Orona, if Ningalana Mati Pernal Sando Sunday. A lady, Tirutanda Bagan, Tiritu. Prime parented the Leverendo, Podulian Adi and Paracaro. Penny Newsnight Church, we don't think I'll go to the Manga brandy run. Adipa number isn't a hypothetical question. Adavana Ladilla, Neradamuka. I'll understand that very victorial prime dollar. I will pray on a number. Another window thing reopened and another closed down. Okay. Well, other Avimarshanam Perishodikam, Tirita. Answer the end of the questions, Flornagat, Vanna, Langil, and Star Dive, Vanna, then answer the Katandana. Other Vagupu Mandri Mark, Legislative Secretary, and the relation to the Speaker on the lay. Ella, the Namakonoka, or you find morning relation, Shiriavillo, Nirandara, my process on law. Vivada Magan Sadala Costina and England and select another Yangalari Lella and Yangarilla, Yangara Sade Langana, and the Grim controversy live and Sadal Larigilla, Yangara Sade Lilla. Yes, I love Ningada Vimershana than the Pastalatil, a minister's in order and start the questions to Ulpada, a proper time in a answer in another, but another Yangal would come. Adangantaniana. Another deferred I Pathaminate Pathaminitana. Then Karada Mundunda Nornal. 303 other point of order. 307 expansion. Live Pogumbum, Eregulum Sabarega Nikandanangil. Namaki rule applying Villa. Pina 303 and 307 Prosectila. Donano Pathaminate deferred I Ponada. Okay.